നമസ്കാരം ബിജു കൈലാസമാണ്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കുവൈറ്റിൽ തന്നെയുള്ള ഫിഷ് മാർക്കറ്റിലാണ്. ഫിഷ് അല്ലെങ്കിൽ മീൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. പക്ഷേ അത് പൊരിച്ചും അല്ലെങ്കിൽ വറുത്തും പൊള്ളിച്ചും ഒക്കെ കിട്ടുമ്പോഴുള്ള ടേസ്റ്റ് വാ അടിപൊളിയാണ്. പക്ഷേ അതിന് പിന്നിൽ അതിൻ്റെ കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ കുറച്ച് പാടുള്ളതാണല്ലേ. പക്ഷേ ഇവിടെ കുറച്ച് പേരുണ്ട് അതൊക്കെ അനായാസമായിട്ട് വളരെ ഈസിയായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന കുറച്ച് ആൾക്കാർ ഈ ഫിഷ് മാർക്കറ്റിൽ തന്നെയുള്ള അവരെ അവരുടെ കട്ടിങ് രീതി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫിഷ് മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഫിഷ് മാർക്കറ്റിൻ്റെ ചുറ്റുമൊന്ന് നടന്ന് കാണാം. നല്ല രസമാണ് ഇതിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ഇതിൻ്റെ കടൽ തീരവും ഒക്കെ കാണാനായിട്ട്. ഈ കാണുന്ന സൈഡിലൂടെയാണ് നമ്മൾ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അതിന് ചുറ്റുമുള്ള കാഴ്ചയാണ്. നമുക്ക് പ്രധാനമായിട്ടും ഇതിലൊക്കെ കാണാൻ പറ്റുന്നത് സ്പീഡ് ബോട്ടുകളാണ്. ഇത് നല്ല രസമാണ്. ഇതിൻ്റെ സൈഡിലൊക്കെയുള്ള കാഴ്ചകൾ നമുക്ക് ഒന്ന് നോക്കിക്കാണാം. ഈ കടലിൻ്റെ അല്ലെങ്കിൽ ഈ തിരയുടെ ഒക്കെ സൈഡിലൂടെ നമ്മൾ വാക്കിംഗ് ചെയ്യാനുള്ള ഒരു ഏരിയയും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിലൂടെ രാവിലെയും വൈകിട്ടും നിരവധി പേരാണ് ഇതിലൂടെ നടക്കാനായിട്ട് ഈ സ്ഥലം പ്രയോജനപ്പെടുത്തുന്നത്. ഇത് കഴിഞ്ഞാൽ നേരെ കടലിൻ്റെ സൈഡിലൂടെ കാണുന്ന ഈ കടൽ ഭിത്തി, ഇത് സ്പീഡ് ബോട്ടുകൾക്ക് തിരമാലയിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാവാം ഇങ്ങനെ ഒരു ചെറിയ ഒരു കർവ് പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ കടൽ തിരമാലകൾ അല്ലെങ്കിൽ കടലിൻ്റെ ആ ഓളത്തിന് നമ്മുടെ നാട്ടിലെ തിരമാലകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ശക്തി കുറവാണ്. കണ്ടോ, ഇത് കുവൈറ്റിൻ്റെ ഒരു പ്രത്യേകത ആവാം. പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ചിട്ട് കടൽ ഒരു ദ്വീപ് പോലെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിക്കിടക്കുന്നതായിട്ടാണ് ഇതിൻ്റെ കടലിൻ്റെ ഒരു ഘടന എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നല്ല രസമാണ് ഈ കടൽ തീരവും ഇവിടെ വന്നിരുന്നിട്ട് ഈ മണൽപ്പരപ്പിലൂടെ ഇങ്ങനെ നടക്കാനും ഒക്കെ നല്ല നീലാകാശവും ഒക്കെ അടിപൊളിയാണ്. ഈ ഫിഷ് മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മളീ കാണുന്ന കാഴ്ചകളൊക്കെ കുവൈറ്റിലെ ഫഹദേൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഫിഷ് മാർക്കറ്റിലെ കാഴ്ചകളാണ്.